വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഐ ആം റസീന ജിമ്മ. ഇതുപെട്ട കാണുമ്പോൾ അറിയാമല്ലോ, ക്രേപ്പ് സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത്. രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക, www.glitsindia.in സൈറ്റ് ആയി സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും സൈറ്റിലെത്താൻ പറ്റും. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562510075 ആൻഡ് 8077551158. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് ആയിട്ട് മെൻഷൻ ചെയ്യുക, അവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കളക്ഷൻസ് വേഗം കണ്ടുപോകാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതാ, ഇതുപോലെ ബ്ലൂ ഷെയ്ഡിൽ നല്ല രസമുള്ള ഒരു യോക്ക് വന്നിട്ട്, യോക്കിൽ ഫുൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു പാറ്റേണാണ്, കേട്ടോ. ഇതിൻ്റെ ഒറ്റ പീസുകളോടെ ഈ ഒരു കളർ കോമ്പിനേഷൻ, ഒറ്റ പീസ് എന്ന് വെച്ചാൽ ഈ കളർ കോമ്പിനേഷനിൽ ഈ ത്രെഡ് വർക്കിലും ഒരു സെറ്റാണ് നമ്മൾ കാണിക്കുന്നത്. 1895 ആണ് റേറ്റ് വരുന്നത്. നല്ലൊരു സ്ട്രൈപ്സ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള യോക്കും ഒരു വർക്കും ഒക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടതാ ഇതുപോലെ ബ്ലൂവും ലൈറ്റ് ബ്ലൂ ഉള്ള നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് കളറാണ്, ക്രേപ്പാണ്. ഈ ക്രേപ്പ് ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് കഫ്താനൊക്കെ തയ്ച്ചിടാം കേട്ടോ, നല്ല ഭംഗിയിലിരിക്കും. ഇത് വെച്ചിട്ട് കഫ്താൻ തയ്ച്ചാൽ, ബ്ലാക്ക് ബോട്ടം ആയതുകൊണ്ട് നിങ്ങൾക്ക് നോർമൽ ബ്ലാക്ക് ബോട്ടംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു കഫ്താൻ അടിച്ചാൽ നല്ലതായിരിക്കും. എന്നിട്ട് കഫ്താൻ്റെ സൈഡിൽ ഈ ഒരു പ്രിൻറ്റും കൂടി കൊടുത്താൽ ഭംഗിയായിരിക്കും. ഈ ബ്ലൂ കളറിൽ എന്തെങ്കിലും ഒരു ഫാബ്രിക് വെച്ചിട്ട് ചെറിയൊരു പൈപ്പിങ്ങോ ഒരു ചെറിയ പാച്ചോ ഒക്കെ അറ്റാച്ച് ചെയ്താൽ ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കളർ ഇതൊരു റെയർ ഷെയ്ഡിൽ ഷെയ്ഡാട്ടോ, ഒരു ബ്രിക്ക് റെഡിൻ്റെ പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ. നല്ല ആ ഒരു പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ഇത് നിങ്ങൾ യൂസ് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇടാൻ തോന്നും, ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സെറ്റാണ് ഇങ്ങനത്തെ സെറ്റ്സ്. ഇത് ക്രേപ്പ് ബോട്ടം. അങ്ങനെ ആണെങ്കിൽ തന്നെ കുറേ നാൾ ഫാബ്രിക് ലാസ്റ്റ് ചെയ്യും. നല്ല വെയിലത്ത് കൊണ്ട് ഉണക്കുകയും ചെയ്ത് നമ്മുടെ പുറത്തിടുന്ന ഡ്രസ്സസൊക്കെ എപ്പോഴും ഷെയ്ഡിലിട്ട് ഉണക്കുക കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് വിത്ത് ബ്ലൂ ലാവൻഡർ, ലൈറ്റ് ലാവൻഡർ, നല്ല ഭംഗിയുണ്ട് ബോട്ടം. ഇങ്ങനെ ബ്ലാക്കിൻ്റെ കൂടെ ഏത് കമ്പൈൻ ചെയ്താലും ഭംഗിയാണല്ലോ. നെക്സ്റ്റ് വൺ ദാ ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. എപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ക്രേപ്പ് സെറ്റ്സ്. കാരണം ഇത് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു കംഫർട്ട്. നല്ല കൂളാണ്. ദുപ്പട്ടയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം, വൺ സൈഡോ സിംഗിൾ സൈഡോ അങ്ങനെ കിടന്നുള്ളൂ. ഒരു ചെറിയ ആ ഒരു ഇങ്ങനെ ഒഴുകി ഒത്തിരി ഒഴുകിപ്പോകുന്ന ഷിഫോൺ പോലെ ഒഴുകിപ്പോകില്ല, ഇങ്ങനെ കിടന്നോളും. നമ്മൾ ഇട്ടാൽ അതുപോലെ തന്നെ കിടന്നോളും. തലയിലൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്, ബ്ലൂ ആണ് ബോട്ടം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് വന്ന് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീക്രിൻ്റെ അത് വീഡിയോ നമ്മുടെ സൈറ്റ് ടു ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ടു എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitsindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബൈനോ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. യു പി ഐ ഐ ഡി ചോദിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.